മാസ് മോട്ടോഴ്സ് വന്നപ്പോഴാണ് നമ്മുടെ ഹോണ്ട ഹോണറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിലവിൽ അതിൻ്റെ ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ റോക്ക് റാം സെറ്റ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഹെഡ് നമ്മൾ അഴിച്ച് അതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻജിൻ്റെ ഈ ഭാഗം ഹെഡ് സിലിണ്ടറോടെ മുകളിലേക്കാണ് അഴിച്ചത്. അതിനകത്ത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്താണ്. സിലിണ്ടർ കിറ്റൊക്കെ പഴയ തന്നെയാണ്, സിലിണ്ടർ പിസ്റ്റൺ പഴയ തന്നെയാണ്. പിസ്റ്റൻ്റെ റിങ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിസ്റ്റൺ റിങ്സ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിങ്സ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിരിക്കണം. വാൽവ് മാറ്റി അതിൻ്റെ ഗൈഡൊക്കെ ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. റോക്ക് റാം സെറ്റ് മാറ്റിയിട്ടുണ്ട്. ക്യാം ഷാഫ്റ്റ് സിലിണ്ടർ പിസ്റ്റണൊക്കെ പഴയ തന്നെയാണോ, കാരണം അതിന് വേറെ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തിരുന്നു. ക്ലച്ച് ഡിസ്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസൊന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നോക്കിയായിരുന്നു, അത്യാവശ്യം ഓടാനുണ്ട്. ഫോർക്കിൻ്റെ കേസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫോർക്ക് പൈപ്പ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതേപോലെ കോൺസെപ്റ്റും കംപ്ലൈൻറ്റ് ഉണ്ട്. അത് നമുക്ക് ഫ്രണ്ട് അഴിക്കണ കൂട്ടത്തിൽ കൂടെ അത് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ടിലേക്ക് വരും. പിന്നെ നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്ക് അഴിച്ചിട്ടുണ്ട്, ലൈൻഡർ മാറ്റിയിട്ടുണ്ട്. ചെയിൻ ഇപ്പോൾ നമ്മൾ വാഷിംഗ് കഴിഞ്ഞിട്ടാണ് ചെയിൻ ലൂബ് ചെയ്യുള്ളൂ. അപ്പോൾ ചെയിൻ ലൂബുണ്ട്, പക്ഷേ എന്നാൽ പോലും ചെയിൻ അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഓൾറെഡി ചെയിനിന് ചെറിയൊരു ഓവർലാപ്പിംഗ് കാണിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ 100% പെർഫെക്റ്റ് ആയൊന്നുമില്ല. എന്നാൽ പോലും നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഓടിക്കാറ് സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത്യാവശ്യം സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ടൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ലൂബ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ വർക്ക് എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ വാട്ടർ സർവീസും ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തേക്കണ വർക്ക് എന്ന് പറയുമ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റിയിട്ടൊന്നുമല്ല, സിലിണ്ടർ പിസ്റ്റൺ പഴയ തന്നെയാണ്, റിങ്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹെഡ് ക്യാമിൻ്റെ റോക്ക് റാം സെറ്റ്, വാൽവ്, വാൽവ് ഗൈഡ് അമ്മാതിരി അങ്ങനത്തെ വർക്കുകളാണ് ചെയ്തേക്കണം കേട്ടോ. വേറെ എഞ്ചിന് വേറെ അങ്ങനെ പറയത്തക്ക വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. ഇത് നല്ല ഹെവി ഡ്യൂട്ടി എഞ്ചിനാണ്, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈൻറ്റ് പെട്ടെന്നൊന്നും വരില്ല. ഓക്കെ, ഇത്രയും കേസാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ, വില്ലേക്കും വിളിക്കാം.